डियर फ्रेंड्स अस्सलामु अलैकुम इन्नु ഞാന് വാഴക്കൂമ്പ് കൊണ്ട് ഒരു അടിപൊളി റെസിപ്പി ആണ് ട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ വാഴക്കൂമ്പ് കൊണ്ട് നിങ്ങൾ കറികളും ഉപ്പേരിയും ഒക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലേ എന്നാൽ ഒരു കട്ലറ്റ് ഉണ്ടാക്കിയാലോ നമുക്ക് കുട്ടികൾക്കൊക്കെ വാഴക്കൂമ്പ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും अब नमुक इतने तैयार नोक आद्यम ते नमुक वाकूब चुदाटरी कुछ मजपी उप चेत वेवीचड़क इंटे कूड़े रू उलिंग पुिटचान पे रु सवाड़ चुदाटरी इन और टीसपू इंजी वेत पेस्ट रु पचमुग् चुदाटरी ഒരു പിടി മല്ലിയില കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ബ്രെഡ് ക്രംസ് ഇനി നമുക്ക് ചട്ടി നന്നായിട്ട് ചൂടാക്കി എടുക്കാം അതിലേട്ട് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അങ്ങോടി നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം ഇതിന്റെ പച്ചച്ചുവ പോകുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ വാഴക്കൂമ്പ് വേവിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി മല്ലിയില ചേർത്ത് കൊടുക്കാം ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം ഇപ്പോ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം അതറിയതിനു ശേഷം ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ബ്രെഡ് ഇങ്ങനെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം मिक्स तिटा वेटो नमुक षेपा चेक पू इला कूड़ी नुच्ची कुछ एण तड़वी ओर बौलस नमुक कट्लेट षेपिलोले परती या षेपा मुट वे मुख्य ब्रेड क्रम्स
ചട്ടി നന്നായിട്ട് ചൂടാക്കി നമുക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് ഓരോന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഒന്ന് ഒരു ഗോൾഡൻ കളർ ആയി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇവിടെ ടേസ്റ്റിയായ വാഴക്കൂമ്പ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ശരിക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അവർക്ക് ഇതിന് മുട്ടയുടെ പകരം കുറച്ച് മൈദമാവിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് കവർ ചെയ്തെടുത്താലും മതി. ഞാനും ഉണ്ടാക്കിയോണ്ട് പറയാല്ലോ കേട്ടോ, ഇത് ശരിക്കും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.